നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതാ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കാണ്. അപ്പോൾ കുറേ പേര് ഒരേപോലെ പറഞ്ഞത് ഈ അമ്മയുടെ ബ്ലാക്ക് ആൻഡ് റെഡ് സാരിയാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സാരി വെച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നേ. പക്ഷേ എന്താ പറയുക, ഒരു നാലഞ്ച് സാരി കുറേ പേർക്ക് ഇഷ്ടമുണ്ട്. ഒരേപോലെ ലൈക്സ് കിട്ടിയ ഒരു നാലഞ്ച് സാരിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ സാരി എല്ലാം ഇട്ടിട്ട് ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു മൂന്നാല് സാരി ഇങ്ങനെ ഇട്ട് കാണിക്കും വേഗമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ താഴെ പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര വെയിൽ കേട്ടോ, അതായത് ബ്ലീച്ച് അടിക്കുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് താഴ്ത്തി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ചുമ്മാ നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അതായത് ഈ ഡ്രസ്സിന്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷന്, പിന്നെ അതുപോലെ തന്നെ ഈ സോഴ്സ് ലൈറ്റ് വരുന്നുണ്ട്, സൺലൈറ്റ് ഇവിടെ വരുന്നുണ്ട്, പിന്നെ അതുപോലെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാം. പറഞ്ഞില്ലായിരുന്നോ സോഴ്സ് ലൈറ്റ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോസ് ട്രൈ ചെയ്യാം. ഫോട്ടോസ് എടുത്തു. എനിക്ക് ഫോട്ടോസിൻ്റെ ഒപ്പം ഉണ്ടല്ലോ കുട്ടി കുട്ടി സ്ലോ മോഷൻ ക്ലിപ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ അവിടെ നടന്നു വരാം കേട്ടോ. സോ ഈ സാരി കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേനും ദാ ഇവിടെ സോഴ്സ് ലൈറ്റ് കുറച്ച് കുറഞ്ഞു എനിക്ക് തോന്നുന്നു. ഗാർഡനിൽ അപ്പോൾ കറക്റ്റ് ലൈറ്റിംഗ് ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. സോ ഗാർഡനിൽ പോകുന്നതിന് മുൻപ് ഇവിടെ നന്നായിട്ട് തോന്നുന്നുണ്ട്, കാരണം ഇത് നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണേ. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ലൈറ്റ് നന്നായിട്ടുണ്ട്, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മുകളിൽ ലൈറ്റ് ഉണ്ടായിട്ട് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്കായിട്ടുണ്ടാവുകയാണെങ്കിൽ ഫോട്ടോസ് വരുമ്പോഴത്തേനും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് ട്രൈ. ഇവിടെ ഒരു കുട്ടി എട്ടുകാലിയുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ അതാണ് ഓറഞ്ച് സാരി കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് സാരി കൂടുതൽ പേരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സാരിയാണിത്, ഹാഫ് വയലറ്റ് ഹാഫ് ബീജ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Thank you.
അപ്പോൾ ഞാൻ ടെറസിൽ വന്നേക്കാണ് കേട്ടോ. ഈ സാരി കുറേ പേര് അതുപോലെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ ഇതിന് പേരിട്ടിരിക്കുന്ന റെയിൻബോ സാരി. കാരണം കുറേ കളേഴ്സ് എല്ലാം ഉണ്ട്. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റിലൊരു സാരിയും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ദാ ഓപ്പൺ സ്കൈ കുറച്ച് ബെറ്ററായി ഉണ്ടാവും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. സാരിയാണ് കേട്ടോ, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. ഇത് എൻ്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെന്ന് പറഞ്ഞാൽ റെഡിയാവുമെങ്കിൽ പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്യൂറോ ഓപ്പൺ ചെയ്താൽ എൻ്റെ കൈ അറിയാണ്ട് ഈ സാരിയിലേക്ക് പോകും. ഇത് ഇട്ടിട്ട് പോകാത്ത സ്ഥലമാണെങ്കിൽ ഷുവറായിട്ട് ഞാൻ ഇത് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പം അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാരിയാണ് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കൂല്ലേ, ഫോട്ടോസ് എടുക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയാം, ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, അല്ല വേറെ ഒന്നുമല്ല, ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാലേ നമ്മൾ കുറച്ച് ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നത്. അവിടെ ഈ ഗേറ്റ് ഇല്ലേ, ആ ഓറഞ്ച് ഗേറ്റ് കാണുന്നുണ്ടോ? സോ അവിടെയാണ് നമ്മൾ ഈ ബ്ലാക്ക് സാരി ഇട്ടിട്ട്, മീൻ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് സാരി ഇട്ടിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത്. അതിന് മുൻപ് ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് ഈ വളയുണ്ടല്ലോ സനാമം തന്നെ. സനാമം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു പൊന്മകൾ വന്താൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എൻ്റെ മദർ ഇൻ ലോ ആയിട്ട് ചെയ്തതായിരുന്നു സനാമം. അപ്പോൾ സനാമം അവിടെ നിന്ന് വന്നപ്പോൾ, ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ബാംഗിൾ. ഇത് നോർമൽ ബാംഗിൾ അല്ല കേട്ടോ, ഇത് ചൂടാന്ന് പറയും. ഇപ്പോൾ ചൂടാന്നാണ് ഇതിന് പറയുന്നത്. ഇത് നോർത്ത് ഇന്ത്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിലും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഓറഞ്ചിൽ സാരി ഇട്ടിട്ട് ആ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കണേക്കാട്ടിയും എനിക്ക് ബ്ലാക്ക് സാരി ഇട്ടിട്ട് ആ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തപ്പോൾ കുറച്ചും കൂടെ ഇഷ്ടമായി കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത്ര ലൈറ്റ് പോരാന്ന് തോന്നി എനിക്ക്. കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അവൈലബിൾ സോഴ്സ് ലൈറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഗാർഡനിൽ കുറച്ചും കൂടെ ലൈറ്റ് ഉണ്ടാവും എന്ന് തോന്നി. അപ്പോൾ നമുക്ക് അങ്ങനേക്ക് പോവാം. ബോറടിച്ചിരിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഹൗസ് വൈഫ്സ് ഇട്ടാ അതുപോലെ എപ്പോഴെങ്കിലും ബോറടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി ഉടുത്തിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട് ഓണം പോലെ, എൻ്റെ പോളിസി അതാണ്. അതായത് നമുക്ക് ഇത് വേണം അത് വേണം ഫോട്ടോഷൂട്ടിന് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഉള്ളത് കൊണ്ട് ഇപ്പോൾ പുറത്ത് ഇതുപോലെ പച്ചപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൈലബിൾ സോഴ്സ് ലൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്. അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, അതൊരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആണ് അല്ലേ. അപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ടാട്ടോ ഞാൻ പറയണേ, അല്ല ഞാൻ ഭയങ്കര സംഭവമാണോ ഞാൻ പറയണമെന്നും കേൾക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ അറിവ് വെച്ചിട്ട് തന്നെ ഞാൻ പറയുന്നു. Thank you.
അപ്പോൾ ആ ബ്ലാക്ക് സാരിയിലെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞു കേട്ടോ. ഈ സാരിയിൽ കുറച്ച് എക്സ്ട്രാ പിക്സ് ഉണ്ടാവും, കാരണം ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സാരി ആയതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പിക്സും കൂടെ ഉണ്ടാവും. ആ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ മീഗ്ന സ്റ്റുഡിയോ ബോക്സ് ഫാമിലി 150,000 മെമ്പേഴ്സ് അടങ്ങിയ ഒരു ഫാമിലി ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ സ്നേഹവും സപ്പോർട്ടൊന്നും നമുക്ക് പിടിച്ചു വാങ്ങിയിട്ട് കിട്ടാവുന്ന ഒരു സംഭവമല്ലല്ലോ, തന്നെ തന്നെ തോന്നണം. അപ്പോൾ ഇത്രയും പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരാളല്ല. അപ്പോൾ ഫസ്റ്റൊക്കെ വീഡിയോ ഒക്കെ ചുമ്മാ ജോലിക്ക് ഇടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും പേര് നമ്മളെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും നമ്മൾക്ക് നമ്മളുടെ വീഡിയോ കണ്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ചെയ്യാൻ തോന്നി. ആക്ച്വലി യൂട്യൂബ് ചാനൽ കുറച്ചും കൂടെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം തോന്നി. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്നെ സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.